താങ്കൾ ഒരു പേര് കേട്ടിട്ടുണ്ടോ ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കൻ്റ് എന്ന് പറയും കേട്ടിട്ടുണ്ടോ ജീൻ ഞാനത് എഴുതി എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കറ്റ് ദേവി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഈ വ്യക്തി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പേര് പറയാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് എല്ലാവരുടെയും പേര് ജയപ്രകാശം എന്നല്ലല്ലോ ഇച്ചിരി നീളമുള്ള പേരുകളൊക്കെ ഉണ്ട് ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കറ്റ് എനിക്ക് ഓർത്തിരിക്കാത്തതുകൊണ്ട് എഴുതി വെച്ചാൽ ക്ഷമിക്കണം സാർ അറിവില്ല പെയ്തമാണ് പോയിക്കോണ്ട് അപ്പോൾ ആ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം വീരസവർക്കർക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഹാജരായ വക്കീലിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അമ്മാവിന്റെ മോനൊന്നുമല്ല വീരസവർക്കർക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ബ്രിട്ടനെതിരെ ഹാജരായ വക്കീൽ ഈ വക്കീലാരണെന്ന് അറിയാമോ കാറൽ മാക്സിന്റെ അതെ അതെ അറിയുമോ ജയപ്രകാശ ചരിത്രം അറിയുമോ ചരിത്രം ഇനിയും പറഞ്ഞുതരാം തരാം ഇനി ഒരു പേരൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് വരാം രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് കേട്ടിട്ടുണ്ടോ ജയ ജയപ്രകാശെ അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് ഇന്ത്യയുടെ രണ്ടാമത്തെ ലോകസഭയിൽ അംഗമായിരുന്ന ആളാണ് രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ വലിയൊരു വിപ്ലവകാരിയും ഇടതുപക്ഷ അനുഭാവിയുമായിരുന്ന ആളായിരുന്നു ലെനിൻ നേരിട്ട് വിളിച്ച് സോവിയറ്റ് യൂണിയനിൽ പോയി ചർച്ച നടത്തിയിട്ടുള്ള ആരാണ് രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് ഇന്ത്യയിലെ അങ്ങേപ്പോലുള്ള പോലുള്ള ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റായിരുന്നു ചിന്തിച്ചാൽ നന്നായിരിക്കും അപ്പോൾ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ ലെനിൻ നേരിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വിപ്ലവത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ അപ്പോൾ അത്ര വലിയ പുള്ളിയായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി പതിനഞ്ചില് അഫ്ഗാനിസ്ഥാനിൽ സ്വതന്ത്ര ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ടു അന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച മനുഷ്യനാണ് വലിയ മൈറ്റ് ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം ഇന്ത്യയിലും മടങ്ങിയെത്തി രണ്ടാമത്തെ ലോകസഭയിലേക്ക് മത്സരിച്ചു അദ്ദേഹം മത്സരിച്ചത് ഉത്തർപ്രദേശിലെ മധുര എന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് അന്നത്തെ ജനസംഘ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഞാൻ ഈ പറയുന്ന ചരിത്രമാണ് ഒന്ന് പരിശോധിച്ചോളൂ അടൽ ബിഹാരി വാജ്പേയി തോൽപ്പിച്ച് ലോക്സഭയിലെത്തിയ രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് അന്ന് ഒരു സ്വകാര്യ ബില്ല് ബില്ല് കൊണ്ടുവന്നിരുന്നു പാർലമെന്റിൽ എന്തായിരുന്നു അറിയാമോ വീരസവർക്കർ സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരൻ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത അരവിന്ദഘോഷിൻ്റെ സഹോദരൻ വീരേന്ദ്രകുമാർ ഘോഷ് ഈ മൂന്ന് പേരുടെ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗത്തെ അംഗീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചു ആ ബില്ലിനെ പിന്തുണച്ച ഒരാളുടെ പേര് ചിലപ്പോൾ ജയപ്രകാശ് കേട്ടിട്ടുണ്ടാകും അന്ന് വീര മഹേന്ദ്ര പ്രതാപ് സിംഗിനെ പിന്തുണച്ച് സംസാരിച്ചത് ഒരു കണ്ണൂരുകാരനായിരുന്നു അറിയാമായിരിക്കും പെരളശ്ശേരിക്കാരൻ എ കെ ഗോപാലൻ എന്ന് പറയും വീരസവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ലിനെ പിന്തുണച്ച് സംസാരിച്ച ആളുടെ പേര് ഒരു പെരളശ്ശേരിക്കാരനാണ് എ കെ ഗോപാലൻ കേട്ടിട്ടുണ്ടാകും ഏഹ് പിന്നെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ അഞ്ചാമത്തെ അധ്യായം ജയപ്രകാശ് സമയം കിട്ടുമ്പോഴത്തുനിന്ന് വായിക്കണം അതിന് എഴുതിയിട്ടുണ്ട് സിപ്പായ് ലഹളയോ ജനകീയ സമരമോ അതായത് വീരസവർക്കറാണ് ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹളയെന്ന് അധിക്ഷേപിച്ച എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ സംഘടിതമായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് സവർക്കറാണ് സവർക്കറുടെ ആശയത്തെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഇ എം ശങ്കര നൽകിപ്പാട് എഴുതിയിരിക്കുകയാണ് സിപ്പായി ലഹളയോ അതോ ജനകീയ കലാപമോ എന്ന് അതിനുശേഷം പേജ് നമ്പർ ഇരുന്നൂറ്റി പതിമൂന്നിൽ അദ്ദേഹം വീരസവർക്കറെ അദ്ദേഹം ചെയ്ത വിപ്ലവ പ്രവർത്തനങ്ങളെയും മനോഹരമായി പുകഴ്ത്തുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് കൈവശം വെച്ച് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ ഭഗത് സിംഗ് ഭഗത് സിംഗ് എന്തോ ഇ വൈ എഫ് എ നേതാവാണെന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ഒരു വിചാരം രാജ്ഗുരുവിനെയും ഭഗത് സിംഗിനെയും സുഖദേവിനെയും പോലെയുള്ള ആൾക്കാരെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പ്രേരണ ഉൾക്കൊണ്ടിരുന്നത് വീരസവർക്കറുടെ എഴുത്തുകളിൽ നിന്നായിരുന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ പറ്റി ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും അവരുടെ ചെലവിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇറങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ നിരോധിച്ച പുസ്തകമാണെന്ന് ഓർക്കണം ലോകത്തിലെ ഒരു ഗ്രന്ഥകാരനും നേരിടാത്ത ഒരു ദുര്യോഗമാണത് ഇറങ്ങുന്നതിന് മുമ്പ് ആ പുസ്തകം നിരോധിച്ചു അത് പിന്നീട് ഭഗത് സിംഗും സുഭാഷ് ബോസും അടക്കമുള്ളവർ സ്വന്തം ചെലവിൽ അടിച്ച് വിതരണം ചെയ്ത് യുവാക്കളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അവരെ പ്രചോദിതരാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് പറയുന്ന ഒരു ധീര വിപ്ലവകാരിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ ആവോ എനിക്കറിയില്ല ചിലപ്പോ കേട്ടിട്ടുണ്ടാകാം ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിലായിരുന്നു ആ ലണ്ടനിൽ അദ്ദേഹം ചെന്ന സമയത്ത് വീരസവർക്കർ അദ്ദേഹത്തിന്റെ പ്രേരണയെ ഉൾക്കൊണ്ടു അദ്ദേഹം വീരസവർക്കർ ലോ പഠിക്കാൻ പോയതാണ് ഇരുപത്തിയെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ സവർക്കറെ അൻപത് വർഷത്തെ തടവിന് ശിക്ഷിക്കുമ്പോ മറക്കരുത് ഏർ ശ്യാംജി കൃഷ്ണവർമ്മ എന്ന വലിയ വിപ്ലവകാരിയുടെ പ്രേരണ ഉൾക്കൊണ്ട് സവർക്കർ സവർക്കരടക്കമുള്ളവർ അന്ന് ഇന്ത്യ ഹൗസിൽ വലിയ വിപ്ലവങ്ങൾ നടത്തുകയും പിന്നീട് അതായത് അന്നത്തെ ജാലിയൻ മലാപ കലാപത്തിന്റെ ഉത്തരവാദികളിലോ ഒരാളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച മദൻലാൽ ദിൻഗ്ര വെടിവെച്ച് കൊന്നു ഡയറിനെ വെടിവെച്ച് കൊന്നു ഉദ്ധവ് സിംഗ് ആണ് മദൻലാൽ ദിൻഗ്ര അതിലൊരു പോലീസാരനെ വെടിവെച്ചതുണ്ട് ആ മദൻലാൽ ദിഗ്രയ്ക്ക് പ്രേരണപ്പെടുത്തത് സവർക്കറാണെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സവർക്കറിന്റെ വിപ്ലവ വീര്യത്തെ പറ്റിയോ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റിയോ നിങ്ങൾ പുകഴ്ത്തിയില്ലെങ്കിലും അപഹസിക്കരുത് കാര്യം സാവർക്കറിനെ നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു സവർക്കർ ജനസംഘത്തിൻ്റെ പിന്തുണക്കാരനായിരുന്നില്ല ആർ എസ് എസിന്റെ പിന്തുണക്കാരനായിരുന്നില്ല ഒരു രീതിയിലും ഐഡിയോളജിക്കലായും ആർ എസ് എസുമായി ചേർന്ന് പോയരാളും ആയിരുന്നില്ല സവർക്കർ സവർക്കറിനെ എന്തുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുണ്ട് സവർക്കറെ സവർക്കറുടെ ധീരത സവർക്കറുടെ വിപ്ലവ വീര്യം ഭാരതത്തിന്റെ മഹാനായ പുത്രന്മാരിൽ ഒരാളെന്നാണ് മഹാത്മാഗാന്ധി വീരസവർക്കറെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ ഒരു വിശേഷണം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ എത്ര കുരച്ചാലും സവർക്കറുടെ ഇന്ത്യൻ ജനമനസ്സിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോകില്ല നിങ്ങൾ ഈ ഒരു വിവാദം ഉയർത്തിക്കൊണ്ട് വന്നത് വളരെ നന്നായി ജനം ചരിത്രം പഠിക്കുകയാണ് അതുകൊണ്ടാണ് ആരൊക്കെയോ ആർക്കൊക്കെയോ ഷേവ് ചെയ്ത് കൊടുക്കുന്ന പടം ഉൾപ്പെടെ ഇപ്പൊ പുറത്തു വന്നു നിങ്ങൾ പ്രേക്ഷകർ ഞാൻ ഞാൻ പേര് ും ഒന്നും ഞാൻ 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 അല്ല അല്ല ആരെയും പറഞ്ഞല്ല ബാറ്റന്റെ പറഞ്ഞ പേരുകളൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യുവ അതുകൊണ്ട് ചരിത്രം പഠിക്കാൻ തയ്യാറായി ഞാന് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വൈകാരികമായ സംശയം കാരണം വീരസവർക്കർ ഇന്ത്യയുടെ മഹാനായ പുത്രനാണ് അല്ലാതെ അയാൾ ആർ എസ് എസ് ഒ ബി ജെ പി ഒന്നുമല്ല നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ സർദാർ പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ച ആളാണ് പക്ഷെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു സർദാർ പട്ടേൽ എന്റെ പൂർവികനാണ് എനിക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനാണ് അംഗീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് യാതൊരു വിധമായ ഫാസിസവും ഇല്ല സർ ഞങ്ങൾ ആരെയും അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം